वीडियो स्वागत आद्य चौदह कड़क प्रवर्तन जीवन इलावे तीड़ पुरुष निरीक्ष तनि चुट जीवन वस्तु जीवन वस्तु अपर्ण कपर्ण चिंत्र कूड़ा जीवन वस्तु जीवन वस्तु चिंत्र को एंद जीवन वस्तु जीवन वस्तु पटिक चेरक जीवन प्रत्येक जीवन प्रत्येक एलानु अब ए विभाग कूड़ा ऐस्य भागत वच्य आवश्यक आहार निर्मित बी चौद्य सी तंड इल पूव काय विविध सस्य भाग नाम भाई औषधम उपयोग രാമച്ചം എന്ന സസ്യത്തിന്റെ ഏത് ഭാഗമാണ് നാം ഔഷധമായി ഉപയോഗിക്കാറുള്ളത് എന്നാണ് കോളത്തിൽ എഴുതേണ്ടത് അപ്പോൾ ആദ്യം ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളെ ജീവനില്ലാത്ത വസ്തുക്കളെ ഒന്ന് വട്ടം വരയ്ക്കുക എന്തൊക്കെയാണെന്നൊന്ന് അടയാളപ്പെടുത്തുക തുടർന്ന് ബാക്കി വരുന്ന എ ബി സി എന്നുള്ള ചോദ്യം ചെയ്യേണ്ടതുണ്ട് രാമച്ചത്തിന്റെ ഏത് ഭാഗമാണ് नाम आवश्यक कूड़ा सस्यम ऐसी भागत वच्चा आहार निर्मित कूड़ा जीवन प्रत्येक जीवन प्रत्येक तंड इल पूव काय सस्य विविध भाग भाई औषधम नाम अब उपयोग रामचम सस्य भाग नाम औषधम उपयोग वेर जीवन चलू वलर सस्य जीवन चल वलरव उ अोद सस्य भागत वच्य आवश्यक आहार निर्मित नाम पढ़ा इल सस्य अड़क अड़क आहार निर्मित अल ഇലയാണ് സസ്യങ്ങളുടെ അടുക്കള അങ്ങനെയാണെങ്കിൽ സസ്യത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരം നിർമ്മിക്കപ്പെടുന്നത് ഇല ചിത്രം ശ്രദ്ധിക്കൂ ചിത്രത്തിൽ ചില സസ്യഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ചിലത് വിട്ടുപോയിട്ടുണ്ട് എന്തൊക്കെയാണ് സസ്യങ്ങളുടെ ഭാഗങ്ങൾ വിട്ടുപോയവ ഏതാണെന്നുള്ളത് തന്നിരിക്കുന്ന കോളത്തിൽ എഴുതി പൂർത്തിയാക്കുക ഇല വേര് തണ്ട് വേരും തണ്ടും കായും തമ്മിൽ മേനിപ്പറച്ചിലാണ് മേനിപ്പറച്ചിൽ നിന്ന് സ്വയം പുകഴ്ത്തി പറയുക ചെടികൾക്ക് ആവശ്യമായ ജലവും വളവും മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്നത് ഞാനാണ് ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നതും ഞാനാണ് ആരാണ് പറയുന്നത് ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ആരാണ് വേര് ജലവും വളവും മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്നത് ആരാണ് വേര് ഇനി തണ്ട് എന്താണ് പറയുന്നത് നോക്കുക വേര് വലിച്ചെടുക്കുന്ന ജലവും വളവും ഇലകളിൽ എത്തിക്കുന്നത് ഞാനാണ് ഇലകളും പൂക്കളും കായകളും ചെടിയിൽ താങ്ങി നിർത്തുന്നതും ഞാനാണ് ആരാണത് തണ്ട് വേര് വലിച്ചെടുക്കുന്ന ജലവും വളവും ഇലകളിൽ എത്തിക്കുന്നത് തണ്ടാണ് ഇലകളും പൂക്കളും കായകളും ചെടിയിൽ താങ്ങി നിർത്തുന്നതും തണ്ടാണ് ഇത് കേട്ട കായ എന്തെല്ലാം പറഞ്ഞിരിക്കുമെന്നാണ് കൂട്ടുകാർ എഴുതേണ്ടത് കായ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പുതിയ സസ്യങ്ങളെ ഉണ്ടാക്കുന്നത് ഞാനാണ് നിങ്ങൾക്കുള്ള ആഹാരം നൽകുന്നത് ഞാനാണ് കൂടാതെ പുതിയവയെ ഉണ്ടാക്കാനുള്ള വിത്തും ഞാൻ തന്നെയാണ് നൽകുന്നത് പ്രവർത്തനം 3 മനുഷ്യനും പ്രകൃതിയും ഒരു പക്ഷി സങ്കേതത്തിന്റെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് മനുഷ്യന്റെ തെറ്റായ ഇടപെടൽ മൂലം ചില ജീവികൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു സിംഹവാലൻ കുരങ്ങ് മയിൽ പാണ്ട തുടങ്ങിയ അനേകം ജീവികൾ ഇന്ന് ഭൂമിയിൽ നിന്ന് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മൃഗങ്ങൾക്ക് കൊണ്ട് ജീവിക്കാൻ അവകാശം ഈ രണ്ട് പ്രസ്താവനകളാണ് മതിലിൽ എഴുതിയിരിക്കുന്നത് പക്ഷി സങ്കേതത്തിന്റെ മതിലിൽ എഴുതിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് എഴുതേണ്ടത് നിങ്ങളുടെ അഭിപ്രായം എഴുതുക മനുഷ്യന്റെ തെറ്റായ ഇടപെടൽ മൂലം ചില ജീവികൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുണ്ട് മൃഗങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട് ഇതാണ് എഴുതേണ്ടത് ആ പ്രസ്താവനയോട് യോജിക്കുന്നു എന്നാണ് എഴുതേണ്ടത് എല്ലാ ജീവികളെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിന് പരിസ്ഥിതി ദിനത്തിൽ ഒരു റാലി സംഘടിപ്പിക്കുമ്പോൾ കയ്യിൽ ഉയർത്തിപ്പിടിക്കാനായി പ്ലക്കാർഡുകൾ തയ്യാറാക്കുകയാണ് എക്കോ ക്ലബ് അംഗങ്ങൾ
അതിനായി തയ്യാറാക്കിയ ഒരു പ്ലക്കാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. തുടർന്ന് രണ്ട് പ്ലക്കാർഡുകൾ കൂടി നൽകിയിട്ടുണ്ട്. അവിടെ കൂട്ടുകാർ പ്ലക്കാർഡുകൾ തയ്യാറാക്കണം. മനുഷ്യർക്ക് മൃഗങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട്. സംരക്ഷിക്കുക ജന്തുജീവജാലങ്ങൾ, നാടിൻ്റെ സമ്പത്ത്. മൃഗങ്ങൾക്കും ജീവിക്കാൻ ഭൂമിയിൽ അവകാശമുണ്ട്. എല്ലാ ജന്തുജീവജാലങ്ങളെയും സംരക്ഷിക്കുക. പ്രവർത്തനം 4, ജീവികൾ പലവിധം. താഴെ കൊടുത്തിരിക്കുന്ന ജീവികളുടെ ചിത്രങ്ങൾ നോക്കുക. ജീവികളെ ഉചിതമായ മാനദണ്ഡം ഉപയോഗിച്ച് വർഗീകരിക്കുക. പാല് തരുന്നവ, കാട്ടിൽ ജീവിക്കുന്നവ, ഓമനിച്ച് വളർത്തുന്നവ, അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്നവ, നാട്ടിലുള്ള ജീവികളെന്നോ അതല്ലെങ്കിൽ പാല് തരുന്ന ജീവികൾ, കാട്ടിലെ ജീവികൾ തുടങ്ങിയ രീതിയിൽ അവയെ വർഗീകരിക്കുക. തുടർന്ന് പ്രസ്താവനകൾ, ശരിയായ പ്രസ്താവനകൾക്ക് ടിക്ക് മാർക്കിടുക. ആഹാര രീതിക്കനുസരിച്ച് ഓരോ ജീവിയുടെയും ശാരീരിക പ്രത്യേകതകൾ വ്യത്യസ്തമാണ്. ഓം തീര പിടിക്കുന്നത് വല കെട്ടിയാണ്, ആണോ? വെള്ളത്തിൽ നീന്താനും ചെളിയിൽ ആഴ്ന്നു പോകാതിരിക്കാനും താറാവിൻ്റെ കാലുകൾ സഹായിക്കുന്നു. നീണ്ടു കൂർത്ത കൊക്കുകളും കാലുകളും ഇര തേടാൻ പക്ഷികളെ സഹായിക്കുന്നില്ല. താഴെ കൊടുത്തിരിക്കുന്ന ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് എന്തെല്ലാം സവിശേഷതകളാണുള്ളത്? ഏതെല്ലാം ജീവികളെയാണ് കാണുന്നത്? മുള്ളൻപന്നി, അതുപോലെ ഓന്ത്, തേരട്ട. ഓന്ത് അതിൻ്റെ നിറം മാറ്റുന്നു, തേരട്ട അതിൻ്റെ ആകൃതി മാറ്റുന്നു. ആകൃതി മാറ്റുന്നത് സഞ്ചാരത്തിനാണ്. ജീവികളുടെ ശാരീരിക പ്രത്യേകതകൾ അവയെ എന്തിനെല്ലാം സഹായിക്കുന്നു? ഇര തേടാൻ, ആഹാരം നേടാൻ, സഞ്ചരിക്കാൻ. അടുത്തത് ഒരു പരീക്ഷണമാണ്. വേര് ജലം വലിച്ചെടുക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു പരീക്ഷണമാണിത്. വേര് സസ്യത്തെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ള പരീക്ഷണത്തിൻ്റെ കുറിപ്പ് തയ്യാറാക്കുകയാണ് കൂട്ടുകാർ ചെയ്യേണ്ടത്. ഒരു മഷിത്തണ്ട് ചെടി ചിന്ന പാത്രത്തിൽ വെള്ളമെടുക്കുന്നു, അല്പം ചുവന്ന മഷി വെള്ളത്തിൽ കലർത്തുന്നു. തുടർന്ന് ഒരു മഷിത്തണ്ട് ചെടി അതിന് താഴ്ത്തി വയ്ക്കുന്നു. തുടർന്ന് നിരീക്ഷിക്കുന്നു. നിരീക്ഷണത്തിൻ്റെ ഫലം എന്താണ്? ജലം വലിച്ചെടുക്കുവാൻ സസ്യങ്ങൾക്ക് വേര് ആവശ്യമാണ്, അല്ലെങ്കിൽ വേര് വെള്ളം വലിച്ചെടുക്കുന്നു. സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എങ്ങനെ വേര് സഹായിക്കുന്നു എന്നുള്ളത് ആവർത്തിച്ച് പഠിച്ച് വീണ്ടും എഴുതുക. നന്ദി.